വെൽക്കം ഗൈസ്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റിയാലിറ്റി ഷോയുടെ ഓഡിഷൻ ഇതാ തുടങ്ങാൻ പോവുകയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു മികച്ച അവസരമാണെന്ന് ഓർക്കുക. ഈ ഷോ നിങ്ങളെ തീർച്ചയായും ഹൈറ്റ്സിൽ എത്തിച്ചിരിക്കും. ദിസ് ഇസ് ദ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു ഗൈസ്. പിന്നെ നിങ്ങളുടെ വിജയം അത് ഓഡിയൻസിന്റെ കൂടെ കൈകളിലായിരിക്കും. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഓഡിഷൻ ജഡ്ജ് ചെയ്യാനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് രണ്ട് സെലിബ്രിറ്റി ജഡ്ജസ് ആണ്. ഷെരീഫ് ആൻഡ് ജോഷി. Let the auditions begin. All the very best. First contestant namukku swagatham cheyyam, Vishnu. Best of luck, Vishnu. Thank you. Hello. ഈ അവസരത്തിൽ എങ്ങനെ ഫീൽ ചെയ്യുന്നു? എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇവിടെ നടക്കാൻ പോകുന്ന ഒരു ടഫ് കോമ്പറ്റീഷൻ ആണെന്നറിയാലോ. എന്താ, അതിന് തയ്യാറല്ലേ? അതെ, തീർച്ചയായിട്ടും ഞാൻ എന്തിനും തയ്യാറായിട്ടാ വന്നിരിക്കുന്നത്. ഐ മസ്റ്റ് സേ യു ലുക്ക് ലൈക്ക് എ റോക്ക് സ്റ്റാർ. യാ, ഓൾ ദി വെരി ബെസ്റ്റ്. പ്ലീസ് ട്രൈ. താങ്ക് യു. ബൈ. ആള് കൊള്ളാലോ. ഈ ആത്മവിശ്വാസം നിങ്ങളുടെ സ്വന്തമാണോ അതോ വല്ലയിടത്തു നിന്നും വാടകയ്ക്ക് എടുത്തിട്ട് വന്നതോ? സാറേ, ഈ ആത്മവിശ്വാസം എന്റെ കൂടെ പിറപ്പാണ്. ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇത് എന്നിൽ തന്നെ കാണും. ഗംഭീര ആൻസർ തന്നെ. താങ്ക് യു സർ. जादू है तेरा ही जादू जो मेरे दिल पे छाने लगा. ओ जाना मेरी ये तो बता क्या किया तूने, मीठा सा दर्द होने लगा. ये क्या हुआ, पहले ना ऐसा होता था. मैं हूँ कहाँ, मैं जानू ना. वाओ, ശരിക്കും ഗംഭീരമായൊരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. പിന്നെ നല്ല പോസിറ്റീവ് ഫീലും ഉണ്ടായിരുന്നു. അത് ഞങ്ങളിലേക്ക് എത്തിക്കാനും വിഷ്ണുവിന് കഴിഞ്ഞു. സോ ഗോഡ് ബ്ലെസ് യു. നിന്റെ പോസിറ്റീവ് ഫീൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി പകർന്നു തന്നുകൊണ്ട് നിന്റെ റിസൾട്ടും പോസിറ്റീവ് ആണ്. സ്വാഗതം ചെയ്യാം അടുത്ത കണ്ടസ്റ്റന്റിനെ. അപ്പോ ഏത് പാട്ടാണ് ഇന്ന് പാടാൻ പോകുന്നത്? സർ, മുസ്കുറാനേ കി വജഹ് തും ഹോ ഔർ ഗുൻഗുനാനേ കി വജഹ് തും ഹീ ഹോ. വെരി ഗുഡ്, അത് കൊള്ളാം. അപ്പൊ തുടങ്ങി. മുസ്കുറാനേ കി വജഹ് തും ഹോ. ഓക്കെ, താങ്ക് യു. Hello, how are you? I'm fine, thanks. എന്റെ പേര് ലതിക. Okay. ജാദൂ ഹേ തേരാ ഹീ ജാദൂ ജോ മേരേ ദിൽ പേ ഛാനേ ലഗാ. ദീവാനേ മേരേ യേ തോ ബതാ ക്യാ കിയാ തൂനേ, മീഠാ സാ ദർദ് ഹോനേ ലഗാ. യേ ക്യാ ഹുവാ, പഹലേ നാ ഐസാ ഹോതാ ഥാ. മേ വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. ആൻഡ് പിന്നെ നിങ്ങളുടെ ശബ്ദം വളരെ നല്ലതാണ്.
കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. അയ്യോ, ഇപ്പൊ എങ്ങനെ തോന്നുന്നു ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ റിയാലിറ്റി ഷോയുടെ ഭാഗമാകുന്നതിൽ? എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നല്ല പോലെ പാടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ടെൻഷൻ വളരെയധികം കൂടിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ നൂറുകണക്കിന് കണ്ടസ്റ്റന്റ് അകത്തേക്ക് പോയെങ്കിലും വെറും രണ്ടുപേര് മാത്രമാണ് സെലക്ട് ആയിരിക്കുന്നത്. ഇനിയും ഒരുപാട് പേര് മത്സരിക്കാൻ വേണ്ടി രംഗത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത കണ്ടസ്റ്റന്റ് ഈഷ. ഹായ്, എന്താ നിങ്ങളുടെ കൈക്ക് എന്ത് പറ്റി? ആക്ച്വലി ലാസ്റ്റ് വീക്ക് എനിക്ക് നാട്ടിൽ വെച്ച് വലിയൊരു മേജർ ആക്സിഡന്റ് ഉണ്ടായി. അപ്പോ ഇത്ര വലിയ പ്രശ്നങ്ങൾക്കിടയിൽ നിങ്ങൾ ഈ ഓഡിഷനിൽ പങ്കെടുക്കാൻ വന്നതിന്റെ കാരണം? കാരണം എനിക്ക് ഇതിൽ പങ്കെടുക്കണമായിരുന്നു. എനിക്ക് ലൈഫിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് എന്റെ പാരന്റ്സ് വിശ്വസിക്കുന്നത്. എന്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലും നേടുമെന്ന് എനിക്ക് അവരെ പ്രൂവ് ചെയ്ത് കാണിച്ചേ മതിയാവൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിന് വന്നത്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇത്രയും വലിയ പ്രശ്നങ്ങൾക്കിടയിലും ജുനൂൻ 2018 റിയാലിറ്റി ഷോയുടെ ഓഡിഷനിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഇത്രയധികം റിസ്ക് എടുക്കുന്നവർ വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? ഹലോ സർ. ഹലോ, ഐ ആം ഇഷ. ഗ്രേറ്റ്, ഇഷയുടെ ഈ സ്പിരിറ്റ് വളരെ നല്ലതാണ്. ഫ്രം മൈ സൈഡ് ഓൾ ദി ബെസ്റ്റ്, ഗുഡ് ലക്ക്. तेरे पास पास मैं रहूंगी जिंदगी भर. सारे संसार का प्यार मैंने तुझे में पाया. तू मिले दिल के लिए और जीने को क्या चाहिए. വെൽ, ഈ ഓഡിഷനിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ കാണിച്ച ഈ ആത്മാർത്ഥത അത് നിങ്ങളുടെ വോയിസിലും കാണുന്നുണ്ട്. വെരി നൈസ് സിംഗിങ്. ഗോഡ് ബ്ലസ്. Oh my god, I'm so happy. Thank you, yeah, sir. All the best. Thank you so much. All the best. Thank you. Take care. Thank you. Take care. Take care. Yeah. Thank you, sir. ഒരു ഓഡിഷൻ കടന്നു കിട്ടാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? ഇന്ന് തല്ല് കിട്ടിയത് തന്നെ ഓടാനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നതാ നല്ലത്. നന്നായിടാ, അറിഞ്ഞോ? പഞ്ചായത്തിലെ ആളുകൾ മുഴുവൻ നിന്നെ പ്രശംസിക്കുകയല്ലേ. ആളുകൾക്ക് ഇപ്പൊ നിന്റെ കാര്യം പറയാനല്ലേ നേരമുള്ളൂ. നമ്മുടെ മോൻ തെറ്റുകളൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും അവനത് എത്ര ഭംഗിയായിട്ടാ തിരുത്തിയതെന്ന് നീ ഒന്ന് നോക്കി. എന്റെ മോൻ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ആ മോട്ടർ ശരിയാക്കാനായിട്ടേ. പക്ഷെ ഒരു കാര്യമുണ്ട് വാസരി, ഇതിന് നമുക്ക് വീരയോട് നന്ദി പറയേണ്ടി വരും. ഇവന്റെ കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൽ അവതരിപ്പിച്ചത് വീര തന്നെയല്ലേ. അവളിവനെ ഒരുപാട് പ്രശംസിക്കുകയും ചെയ്തല്ലോ. കണ്ടോ മോനെ, ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്താ നമുക്കതിൽ തീർച്ചയായിട്ടും അഭിമാനിക്കാം. ബാസുരി, നീ അവിടെ വരെ ഒന്ന് ചെന്ന് വീരയെ ഒന്ന് അഭിനന്ദിച്ചാൽ അവൾക്ക് വളരെ സന്തോഷവും. അതെങ്ങനെ? അതിനിപ്പോ അവളെ എന്ത് മനമറിച്ചിട്ട് ഞാൻ അവളെ പോയി കാണണ്ടേ? അമ്മ എന്തൊക്കെ പറയുന്നത്? അമ്മ എന്തിനാ എല്ലാവരും ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്? അത് മാത്രമല്ല, ഇങ്ങനൊരു നാടകം കളിക്കേണ്ട ആവശ്യം വീരയ്ക്ക് എന്താണെന്നേ? അത് തന്നെ. എന്തൊക്കെയാണെങ്കിലും വീര എല്ലാവരുടെ മുന്നിലുണ്ട്. വീര എന്നെ പരിഹസിച്ചെങ്കിലും അതിനുശേഷം എന്നെ അഭിനന്ദിക്കുകയും ചെയ്തല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ ഞാൻ വീരപ്പെണ്ണിനോട് പിണങ്ങ? ഹായ് സാർ, സാറിനെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്കളെ കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷം.
അല്പം നെർവസ് ആണ് സാർ. നെർവസ് ആണ്? നെർവസ് ആയിരിക്കണം, കുറച്ചൊക്കെ നെർവസ് ആയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഐ നോ, കാരണം കണ്ടസ്റ്റന്റ്സ് ഒക്കെ വളരെ ടാലന്റഡ് ആണ്. ദാറ്റ്സ് ഗോയിങ് ടു ബി എ ടഫ് കോമ്പറ്റീഷൻ. ഡെഫിനറ്റ്ലി. യാ. ആൻഡ് ഐ ബിലീവ് നിങ്ങൾ റെഡി ആണെന്ന് എനിക്കറിയാം. എന്നാലും ഇതൊരു ടഫ് കോമ്പറ്റീഷൻ ആണെന്നറിയാലോ. യെസ്, ഷുവർ, ഐ വിൽ റോക്ക്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. जादू है तेरा ही जादू जो मेरे दिल पे छाने लगा. जादू है तेरा ही जादू जो मेरे दिल पे छाने लगा. ओ जाना मेरी ये तो बता क्या किया तूने, मीठा सा दर्द होने लगा. എന്റെ ശബ്ദത്തിൽ ഒരു മാസ്മരികതയുണ്ട്, അത് ഇനി കുറച്ചു നാളത്തേക്ക് ഈ ഷോയിൽ നിറഞ്ഞു തന്നെ നിൽക്കട്ടെ. താങ്ക് യു സോ മച്ച് സർ. ഹൃദയം നിറഞ്ഞ ആശംസകൾ. താങ്ക് സോ മച്ച്. വളരെ സന്തോഷമുണ്ട്. അടുത്ത കണ്ടസ്റ്റന്റിനെ സ്വാഗതം ചെയ്യാം. റോഷൻ. Hi Roshan. Hi. How are you? I'm good. How are you? I'm also good. താങ്കൾ നെർവസ് ആണോ? ഞാൻ അങ്ങനെ നെർവസ് ആവുന്ന ടൈപ്പ് അല്ലെന്ന് അറിയാലോ. വെരി ഗുഡ്. ഡു വെൽ. ഓൾ ദി വെരി താങ്ക് യു. പ്ലീസ്. താങ്ക് യു സോ മച്ച്. ഇവരുടെ ഒക്കെ കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടമായി. ना हो तू दास तेरे पास पास मैं रहूंगा जिंदगी भर. सारे संसार का प्यार मैंने तुझी में पाया. तुम मिले दिल खिले और जीने को क्या चाहिए. रोशा ഗംഭീരമായിരുന്നു. താങ്ക് യു. സൂപ്പർ ഫാന്റാസ്റ്റിക്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ആ കോമ്പോസിഷൻ താൻ ഇവിടെ പാടിയത്. ഇറ്റ് വാസ് സോ നൈസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇതിനോടകം തന്നെ 9 കണ്ടസ്റ്റന്റ് ഓൾറെഡി സെലക്ട് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ചാൻസ് ഉള്ളത് ഒരാൾക്ക് മാത്രമാണ്. ആ ഭാഗ്യശാലി ആരാണെന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം. ജൂൺ 2018. വാച്ച് ഇറ്റ്. Next, please. അടുത്തതായി നിങ്ങളുടെ മുമ്പിൽ പെർഫോം ചെയ്യാനായി എത്തുന്നു മിസ്റ്റർ രൺ വിജയ്. ഹായ്. സസ്രീകാൽ ചേട്ടാ. പെർഫോം ചെയ്യാൻ റെഡിയാണോ? നെർവസ്? നെർവസ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സുവർണ അവസരമാണ്. ഇത് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. ആത്മവിശ്വാസം കൈവിടാതിരിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഷോയിൽ വിജയിക്കാൻ സാധിക്കൂ. നിങ്ങളും ഈ ഷോയുടെ ഭാഗമാകുമോ ഇല്ലയോ എന്നറിയാൻ അല്പസമയം കൂടി കാത്തിരിക്കാം. പ്ലീസ് ഗോ അഹെഡ്. ശ്രീകാൽ സാറുമാരെ, കുടിക്കാൻ വെള്ളം? ആ, ധൈര്യമായിട്ട് പാട്. ഹൃദയത്തിൽ തൊട്ട് ആത്മവിശ്വാസത്തോടെ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. ശബ്ദം തന്നല്ലേ. ആ ശബ്ദമൊക്കെ കൊള്ളാം, പക്ഷെ പെർഫോമൻസ് വളരെ വീക്ക്. നമ്മുടെ ഷോയ്ക്ക് പെർഫോമൻസ് അത്യാവശ്യമാണല്ലോ.
से पहले तेरे बाद ना कुछ बुरा ना कुछ याद सांस लेता हूँ एक याद ना कोई शिकवा ना फरियाद तू भी होगी वैसी रोगी जैसा हूँ मैं जोगी जोगी आज यही है मेरा दावा छट इश्क अलावा छट इश्क अलावा छट नजरें भर के देखूं तुझको फिर भी नजरें भरती नहीं है लाख दुनिया डराती है तो फिर भी नजरें डरती नहीं है ख्वाब देखे रंग देखे तू ना जाना चैन के रुक ना जाना दे के बढ़ावा छट इश्क अलावा छट इश्क अलावा छट इश्क अलावा कोई सुन ना बुलावा छट इश्क अलावा छट इश्क अलावा छट इश्क अलावा तुझे कल्या नहीं हो जावा उग्र शब्दम तो नल है शब्दों का कोल्लाम പക്ഷെ പെർഫോമൻസ് വളരെ വീക്കാ ഈ ഷോയിൽ പെർഫോമൻസും കൗണ്ട് ചെയ്യുമല്ലോ നിങ്ങളുടെ വോയിസ് വളരെ യൂണിക്കാണ് സ്റ്റേജിൽ കുറച്ചൊക്കെ പെർഫോമൻസ് ആവാൻ കേട്ടോ വളരെ നന്ദിയുണ്ട് സാറുമാരെ അങ്ങനെ ജൂൺ 2018 റിയാലിറ്റി ഷോയുടെ അവസാനത്തെ കണ്ടസ്റ്റന്റിനെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് സോ ഓഡിഷൻ ഈസ് ക്ലോസ്ഡ് എല്ലാവരും തികഞ്ഞ ടാലൻസ് ആണ് ആദ്യമേ തന്നെ ഞാൻ എല്ലാവർക്കും എന്റെ ആശംസ അറിയിക്കുകയാണ് എനിക്കിന്ന് ഒരുപാട് സന്തോഷമുണ്ട് തികച്ചും ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ പറയുക ഇന്ന് നിങ്ങളെപ്പോലെ ഇത്രയും കഴിവുള്ള ആളുകളുടെ ഇടയിൽ വന്ന് നിങ്ങളുടെ അതിമനോഹരമായ പെർഫോമൻസ് കാണാൻ പറ്റി ഐ എം റിയലി ഹാപ്പി അതുപോലെ കഴിവുള്ള കുറച്ച് പ്രതിഭകളെ തിരഞ്ഞെടുക്കാനും എനിക്ക് അവസരം നിങ്ങളെല്ലാവരും വളരെ ടാലന്റഡ് ആണ് ആൻഡ് ഗുഡ് ലുക്കിംഗ് ഓൾസോ ശരിക്കും പറഞ്ഞാൽ ഒരു റോക്ക് സ്റ്റാറിനെ കാണുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ അത് നിങ്ങളെ കണ്ടുകഴിഞ്ഞാൽ ആ ലുക്ക് ഉണ്ട് എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് ഇവിടുത്തെ ഈ ഓഡിഷനിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ടാലന്റ് കേൾക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം എനിക്ക് ശരിക്കും തോന്നുന്നത് നിങ്ങളിന്ന് ഇവിടെ ഉള്ള ഈ 10 സിംഗേഴ്സും ഒന്നിനൊന്ന് മെച്ചമാണെന്ന് പറയാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല നിങ്ങളുടെ സംഗീതത്തിലൂടെയും ശബ്ദത്തിലൂടെയും ഇനിയുള്ള റൗണ്ട്സിൽ നന്നായിട്ട് പാടുക ഗോഡ് ബ്ലസ് യു താങ്ക് യു ഓൾ ദി ബെസ്റ്റ് ഇതൊരു പേഴ്സണാലിറ്റി ബേസ്ഡ് ഷോയാണ് ഇവിടെ നിങ്ങളുടെ ശബ്ദം മാത്രമല്ല നിങ്ങളുടെ പെർഫോമൻസ് കൂടി ജഡ്ജ് ചെയ്യുമെന്നുള്ള കാര്യം ഓർക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശബ്ദം പോലെ തന്നെ നിങ്ങളുടെ പെർഫോമൻസിനും പ്രാധാന്യം കൊടുക്കുക ഇത് നിങ്ങൾക്കൊരു സുവർണ അവസരമാണ് ഈ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ നിങ്ങളുടെ കരിയറിനത് തീരാ നഷ്ടം എല്ലാം നല്ലപോലെ നടന്നു അല്ലേ എനിക്കുണ്ടല്ലോ ഒത്തിരി സന്തോഷായി നമ്മുടെ ഗ്രാമത്തിന്റെ പേരെ ഉയർത്തി കാട്ടിയത് നിന്റെ ശബ്ദം കേട്ടപ്പോ എല്ലാരും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ഓഡിഷനിൽ എനിക്ക് ജയിക്കാൻ പറ്റിയല്ലോ കുഞ്ചൻ നിനക്ക് വല്ലാത്ത ക്ഷീണം ഉണ്ടാവുമല്ലേ നീ രാവിലെ തൊട്ട് എനിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കലായിരുന്നു നമുക്കേ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം കേട്ടോ നടക്ക രൺവിജയ് എല്ലാ കണ്ടസ്റ്റന്റിനെയും അകത്തേക്ക് വിളിക്കുന്നുണ്ട് ശരി ഞാൻ വന്നോളാം സോറി മാം മാഡത്തിന് അലോഡല്ല കണ്ടസ്റ്റന്റിന് മാത്രമേ പ്രവേശനമുള്ളൂ അത് സാരമില്ല രൺവി ഞാനിവിടെ പുറത്ത് കാത്തു നിന്നോളാം നീ പോയിട്ട് വാ ശരി എന്നാ ഞാൻ പോയിട്ട് വേഗം വരാവേ യുനോ ജീവിതത്തിൽ ഇതുവരെയായിട്ടും എന്നെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി എന്റെ പാരന്റ്സ് കാശൊന്നും ചെലവാക്കിയിട്ടില്ല ബട്ട് ഐ എം ഷ്യൂർ ആദ്യമായിട്ടെന്ന് ഞാൻ ഇതുപോലത്തെ വലിയൊരു ഓഡിഷൻ റൗണ്ടിൽ കടന്നുകൂടി എന്നറിയുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാവും അതുപോലെ തന്നെ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് അവരുടെ അനുഗ്രഹം കിട്ടിയെന്നിരിക്കും ഇന്ന് ഈ ഓഡിഷനിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ശബ്ദത്തിന്റെ ബലത്തിലാണ് സെലക്ട് ആയത് ബട്ട് റിമെമ്പർ വൺ തിങ് ഇതൊരു പേഴ്സണാലിറ്റി ബേസ്ഡ് ഷോയാണ്
ഇവിടെ നിങ്ങളുടെ ശബ്ദം മാത്രമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി കൂടി ജഡ്ജ് ചെയ്തിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ടാലൻറ്റ് കൂടി നിങ്ങളിവിടെ പ്രസൻറ്റ് ചെയ്യുക. നിങ്ങളിനി ഈ ഷോയിൽ പെർഫോം ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ കരിയറിൽ അതൊരു നഷ്ടം തന്നെയായിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഷൂട്ടിംഗ് 3 ദിവസത്തിനുള്ളിൽ തുടങ്ങിയിരിക്കും. ഇനിയുള്ള 3 ദിവസങ്ങൾ നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും മറന്ന് നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യുകയാണ്. കോമ്പറ്റീഷൻ്റെ ആദ്യ റൗണ്ടിൽ തന്നെ 2 കണ്ടസ്റ്റൻസ് എലിമിനേറ്റ് ആയിരിക്കും. സെക്കൻഡ് റൗണ്ട് ലാസ്റ്റ് റൗണ്ടായിരിക്കും. ഈ റൗണ്ടിൽ 4 കണ്ടസ്റ്റൻസ് ആയിരിക്കും എലിമിനേറ്റ് ആവുക. ബാക്കിയുള്ള 4 കണ്ടസ്റ്റൻസുകൾ നേരെ സെമി ഫൈനലിലേക്ക് പോകും. ഇസ് ദാറ്റ് ക്ലിയർ? നാളെ മുതൽ തന്നെ നമ്മുടെ പ്രൊമോ ഷൂട്ട് ആരംഭിച്ചിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും മുഖം ഇന്ത്യൻ ടെലിവിഷനിൽ മിന്നിത്തിളങ്ങുന്നതായിരിക്കും. എനിവേ, ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് യു ഗൈസ് എൻജോയ് യുവർ സെൽസ്. ഓൾ റൈറ്റ്, താങ്ക് യു. നല്ല അവസരം കിട്ടുമെന്ന് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. അപ്പ എന്റെ പ്രാർത്ഥന കേട്ടു. പാട്ടിന്റെ ലോകത്ത് ഉയരങ്ങളിൽ എത്താൻ എന്റെ മോന് കഴിയും. വല്യമ്മേ, നിങ്ങൾ രണ്ടുപേരും നോക്കിക്കോ. ഇനി ഒട്ടും താമസിക്കാതെ എന്റെ രൺവീരേട്ടന്റെ ശബ്ദം എല്ലായിടത്തും മുഴങ്ങി കേക്കും. രൺവീരേട്ടന്റെ ഓഡിഷൻ സമയത്ത് കൂടെ ഉണ്ടാവാൻ കഴിഞ്ഞില്ല എന്നുള്ള വിഷമേ ഉള്ളൂ. പക്ഷെ സാരമില്ല, രൺവീരേട്ടൻ ടിവിയിൽ വരുമല്ലോ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാം അല്ലേ? റബിനോട് 1000 നന്ദി പറയാം. എന്റെ കുഞ്ഞമ്പിളിയെ എപ്പോഴും ഏത് സമയത്തും നീ കാത്തു രക്ഷിച്ചോണേ എന്റെ റബ്ബേ. ഭക്ഷണം കഴിക്കുമ്പോ ശ്രദ്ധിക്കണമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ, എന്നാലും കേക്കില്ല. ജയച്ചിയുടെ മരുന്ന് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. കാണുന്നില്ലെങ്കിൽ വേരോട് ചോദിക്കാം, അവക്കറിയായിരിക്കും.